എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് സർവകലാശാലയിലെ വിവാദ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ ലൈവിൽ വരേണ്ടി വന്നത്. നമുക്കറിയാം, ഇന്ന് ഭാരതത്തിലെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന തരത്തിലേക്ക് സർവകലാശാലകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ മാറുന്ന ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ സർവകലാശാലകളിലൂടെ പഠനം കഴിഞ്ഞെത്തുന്ന വിദ്യാർത്ഥികളിലേക്ക് രാജ്യവിരുദ്ധത കുത്തിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ജെ എൻ യു സർവകലാശാല ഉൾപ്പെടെ ജാമിയ മിലിയ സർവകലാശാലയിൽ ഉൾപ്പെടെ നാം ഓരോരുത്തരും അത് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ വഴി ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതാണ്. എന്നാൽ അത് ഇന്ന് കേരളത്തിലെ സർവകലാശാലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ രീതിയിൽ ഇത്തരത്തിൽ ദേശവിരുദ്ധത വിദ്യാർത്ഥികളിൽ കുത്തിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതിന് ഒട്ടനവധി തെളിവുകൾ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കാലിക്കറ്റ് സർവകലാശാലയിലെ ബി എ ഇംഗ്ലീഷ് മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൽ തികച്ചും രാജ്യവിരുദ്ധത വിദ്യാർത്ഥികളിൽ കുത്തിവെക്കുന്ന തരത്തിലുള്ള ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ പാർലമെന്റിനെ ആക്രമിച്ച് കഴിഞ്ഞ ലൈവിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ പാർലമെന്റിനെ ആക്രമിച്ച് നിരവധി പേരുടെ കൊലപാതകത്തിനും മരണത്തിനും കാരണമായ സ്ഫോടന പരമ്പരയ്ക്ക് നേതൃത്വം കൊടുത്ത അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത്, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതി തൂക്കിലേറ്റിയത് ജനാധിപത്യത്തിനേറ്റ മാറാക്കറയാണ് എന്ന് ആ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാശ്മീരിലെ വിഘടനവാദികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യ സമരമാണ് എന്ന തെറ്റായ സന്ദേശം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്ന തരത്തിലുള്ള ഭാഗങ്ങൾ ആ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വിദ്യാർത്ഥികളിൽ ആസൂത്രിതമായിക്കൊണ്ട് കാലിക്കറ്റ് സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ലീപ്പർ സെല്ലുകളെ വളർത്തിയെടുക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എ ബി പി അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത്. എന്നാൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വി സി പറയുന്നത് ഈ ഒരു പാഠഭാഗം അത്തരത്തിൽ ദേശവിരുദ്ധത വിദ്യാർത്ഥികളിൽ കുത്തിവെക്കുന്ന ഈ രാജ്യത്തിനെതിരെ വിദ്യാർത്ഥികളെ ശബ്ദമുയർത്തുന്ന തരത്തിലേക്ക് മാറ്റുന്ന ആ ഭാഗങ്ങൾ ആ പാഠപുസ്തകത്തിൽ നീക്കം ചെയ്യാൻ തയ്യാറല്ല എന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ വി സി പറയുന്നു. സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് വി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് യാതൊരുവിധ കാരണവശാലും അംഗീകരിക്കുവാൻ വേണ്ടി സാധിക്കില്ല. കാരണം സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിന് സമാനമായിട്ടുള്ള സംഭവം വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ അൽഖ്വയ്ദ തീവ്രവാദിയായിട്ടുള്ളായിരുന്ന ഇബ്രാഹിം സുലൈമാൻ അൽ റുബായിദിന്റെ ഓ ടു ദ സി എന്ന കവിത ഉൾപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അൽഖ്വയ്ദ തീവ്രവാദിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ നല്ല കാഴ്ചപ്പാട് കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ ആരാധിക്കുന്ന തരത്തിലേക്കുള്ള നയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർവകലാശാല കേന്ദ്രീകരിച്ച് നടന്നു വരുമ്പോൾ അത് അംഗീകരിക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്തും വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് എ ബി പി നേതൃത്വം കൊടുത്തിരുന്നു. ഇത്തരത്തിൽ വിദ്യാർത്ഥികളിൽ ദേശവിരുദ്ധത കുത്തിവെക്കുന്ന കവിതാഭാഗം ആ പാഠപുസ്തകത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ ബി വി പിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾ ആ സമയത്ത് നടന്നിരുന്നു, പ്രതിഷേധങ്ങൾ ആ സമയത്ത് നടന്നിരുന്നു. അന്ന് ആ ശക്തമായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ദിവസങ്ങളോളം നീണ്ടുനിന്ന സമരത്തിന്റെ ഭാഗമായി ആ കവിതാഭാഗം ദേശദ്രോഹിയുടെ അല്ലെങ്കിൽ അൽഖ്വയ്ദ തീവ്രവാദിയുടെ കവിതാഭാഗം ആ പാഠഭാഗത്തു നിന്നും നീക്കം ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. ഈ സാഹചര്യം ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം അന്ന് വിദ്യാർത്ഥികളിൽ രാജ്യവിരുദ്ധത കുത്തിവെക്കുന്ന കലാലയങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും പഠനം കഴിഞ്ഞ് രാജ്യത്തിന് മുതൽക്കൂട്ടായി വരേണ്ട ഈ രാജ്യത്തിനെ നയിക്കേണ്ടവരായി വരേണ്ട വിദ്യാർത്ഥികളുടെ തലച്ചോറിലേക്ക് രാജ്യവിരുദ്ധത കുത്തിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി
അന്ന് വളരെ ആസൂത്രിതമായി കൊണ്ട് ആ ബിരുദ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൽ അൽ ഖ്വയ്ദ തീവ്രവാദിയുടെ ഓ ടു ദ സീ എന്ന കവിത ഉൾപ്പെടുത്തിയ വി ആർ മുരുകൻ എന്ന് പറയുന്ന അതേ അധ്യാപകൻ തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥികളുടെ മൂന്നാം സെമസ്റ്റർ പാഠപുസ്തകത്തിലും ദേശവിരുദ്ധമായ പാഠങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നത് ഗൗരവപരമായി നാം ഓരോരുത്തരും നോക്കിക്കാണേണ്ടതാണ്. കാരണം ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒരു തെറ്റല്ല, വളരെ വലിയ രീതിയിലുള്ള ആസൂത്രണം ഇതിനു പുറകിലുണ്ട്. കാരണം ഇത് ഒരു വ്യക്തിയുടെ മാത്രം ചിന്തയായിട്ട് എ ബി വി പി ഇതിനെ നോക്കിക്കാണുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായതിന് നേതൃത്വം കൊടുത്ത അതേ വ്യക്തി തന്നെയാണ് ഇന്നും ഇത്തരത്തിൽ പാഠപുസ്തകത്തിൽ ദേശവിരുദ്ധത കുത്തിവെക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു വ്യക്തിയുടെ ചിന്തയായിട്ട് എ ബി വി പി കാണുന്നില്ല, ഇതിനു പുറകിൽ വലിയ ശക്തിയുണ്ട് എന്ന് തന്നെ എ ബി വി പി ആരോപിക്കുകയാണ്. കാരണം സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന, രാജ്യത്തിന് മുതൽക്കൂട്ടായി വരേണ്ട, രാജ്യത്തെ നയിക്കുവാൻ വേണ്ടി വരേണ്ട വിദ്യാർത്ഥികളെ രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിലേക്ക്, രാജ്യത്തിനെതിരെ ശബ്ദം ഉയർത്തുന്ന തരത്തിലേക്ക്, രാജ്യത്തെ ചുട്ടു ചാമ്പലാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റുന്ന പ്രവർത്തനം സർവകലാശാല കേന്ദ്രീകരിച്ച് നടന്നു വരുന്നുണ്ടെങ്കിൽ അത് യാതൊരുവിധ കാരണവശാലും അംഗീകരിക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്ന് തന്നെയാണ് എ ബി വി പിക്ക് പറയുവാനുള്ളത്. കാരണം ഇന്ന് വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അന്വേഷണം വന്ന സമയത്ത് അതിന്റെ പണം വിനിയോഗിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് എന്നതിന്റെ തെളിവുകൾ എൻ ഐ എ നിരത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആരോപിക്കുന്ന ഒരു സാഹചര്യം, അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് ടി വി ചാനലുകൾ വഴി നാം ഓരോരുത്തരും ആ തീവ്രവാദ ബന്ധമുള്ളവരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുതിയ, അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറയുന്നു, സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ആ തീവ്രവാദ ഫണ്ടിന്റെ വിനിയോഗം നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഈ കേരളത്തിൽ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ടും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യം നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എ ബി വി പി ആരോപിക്കുകയാണ് സിനിമ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇവിടുത്തെ തീവ്രവാദ ഫണ്ട് വിനിയോഗം നടക്കുന്നുണ്ട് എന്ന്, അതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് എന്ന് എ ബി വി പി ആരോപിക്കുകയാണ്. കാരണം സർവകലാശാല വഴി പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിന് മുതൽക്കൂട്ടായി വരേണ്ട ആളുകളിൽ ഇത്തരത്തിൽ തലച്ചോറിൽ രാജ്യവിരുദ്ധത കുത്തിവെക്കുന്ന സമീപനം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ അതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ ഉന്നതതല അന്വേഷണം ആവശ്യമാണ്. ഇവിടത്തെ സർവകലാശാലകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഈ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടത് ഈ രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണ് എന്ന് എ ബി വി പി നോക്കിക്കാണുകയാണ്. കാരണം വിദ്യാർത്ഥികളിൽ ഇത്തരത്തിൽ രാജ്യവിരുദ്ധത കുത്തിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടത് ആവശ്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ കേന്ദ്രമാക്കുവാൻ, കേരളത്തിലെ സർവകലാശാലകളെ രാജ്യവിരുദ്ധ കേന്ദ്രമാക്കുവാനുള്ള ആസൂത്രിതമായിട്ടുള്ള വലിയ ശക്തികളുടെ ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പശ്ചാത്തലമൊക്കെ നമുക്ക് വീണ്ടും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. സിമി എന്ന് പറയുന്ന ഒരു മഹാ തീവ്രവാദ പ്രസ്ഥാനത്തിന് പോലും ഇതിന്റെ പ്രവർത്തകനായിരുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ള ഒരു ആളെയാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്ന സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടന്ന ആരോപണങ്ങൾ നാം ഓരോരുത്തരും കണ്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധം എന്താണെന്ന് നാം ഓരോരുത്തരും തെളിവ് സഹിതം അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രാജ്യവിരുദ്ധ കേന്ദ്രമാക്കി മാറ്റുവാനുള്ള, അല്ലെങ്കിൽ സർവകലാശാലകളെ രാജ്യവിരുദ്ധ കേന്ദ്രമാക്കുവാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഫണ്ടിന്റെ വിനിയോഗം അല്ലെങ്കിൽ ഒഴുക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എ ബി വി പി ആരോപിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൽ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് അന്വേഷിക്കണമെന്ന് എ ബി വി പി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അത്തരത്തിൽ വളരെയധികം ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ നോക്കി
കാണേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് എബിവിപി ഈ ലോക്ക്ഡൗൺ സാഹചര്യത്തിലും അല്ലെങ്കിൽ കോവിഡ് 19 എന്ന മഹാവിപത്തിനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലും ഈ സമൂഹം ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഈ സമൂഹത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് ഇതിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് എബിവിപി നാളെ ഒരു പ്രത്യക്ഷ സമരത്തിന് എബിവിപി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. കാലിക്കട്ട് യൂണിവേഴ്സിറ്റി പുറത്തിറക്കി രാജ്യവിരുദ്ധ പുസ്തകം പിൻവലിക്കണം, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പാഠഭാഗം അതിൽ നിന്നും പിൻവലിക്കണം, കുറ്റക്കാരായവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണം, അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എബിവിപി നാളെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുമ്പിൽ ഏകദിന ഉപവാസ സമരം നടത്തണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യം നമുക്കറിയാം. കാലിക്കറ്റ് സർവകലാശാല നിൽക്കുന്ന ആ പഞ്ചായത്തുകൾ ഉൾപ്പെടെ താലൂക്ക് ഉൾപ്പെടെ കണ്ടെയ്ൻമെന്റ് സോണാക്കിയ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ സർവകലാശാല ദിവസങ്ങളോളമായിട്ട് അല്ലെങ്കിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ പ്രവർത്തനക്ഷമമാക്കുന്ന അല്ലെങ്കിൽ പൂട്ടിയിടുന്ന ആ പൂട്ടിയിട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇനി എന്നാണോ സർവകലാശാല തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ആരംഭിക്കുന്നത് അന്നേക്ക് ആ എബിവിപിയുടെ ആ സമരം മാറ്റിവെച്ചത് ഈ അവസരത്തിൽ ഓരോരുത്തരോടും അറിയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ എബിവിപി യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള ഈ സമരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പാഠഭാഗങ്ങൾ ഇതിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല. കാരണം നാളെ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എബിവിപി ഒരു ഡിജിറ്റൽ പ്രൊട്ടസ്റ്റിന് നേതൃത്വം കൊടുക്കുകയാണ്. നാളെ കേരളത്തിലെ ഇനി വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിലെ എബിവിപിയുടെ ഒഫീഷ്യൽ പേജുകളിലൂടെ നിരന്തരമായിട്ടുള്ള സമരങ്ങൾക്ക് എബിവിപി നേതൃത്വം കൊടുക്കും. നാളെ എബിവിപി സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ പ്രൊട്ടസ്റ്റിന് എബിവിപിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ ഹർഷൻ ആ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. നാളെ കൃത്യം 10 മണിക്ക് എബിവിപിയുടെ ആ പ്രതിഷേധ പരിപാടിക്ക് ആരംഭം കുറിക്കും. കാരണം ഇത്തരത്തിലുള്ള പാഠഭാഗങ്ങൾ ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഈ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എബിവിപി ആവശ്യപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഈ ഫണ്ടിന്റെ വിനിയോഗം എത്രത്തോളം നടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ഉന്നതതലം അന്വേഷണം തന്നെ ആവശ്യമാണ് എന്ന് എബിവിപി ആവശ്യപ്പെടുകയാണ്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പാഠഭാഗങ്ങൾ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധത കുത്തിവെക്കുന്ന തരത്തിലുള്ള ഈ പാഠഭാഗങ്ങൾ ആ പുസ്തകത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്നും കുറ്റക്കാർക്കായവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ എബിവിപിയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ പ്രൊട്ടസ്റ്റിന് നടക്കുകയാണ്. അതിൽ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഈ രാജ്യത്തിലെ എല്ലാ ആളുകളും ഇതിൽ പങ്കാളികളാവണമെന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.